ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്, മക്കൾക്കും ഇന്ന് പോകണം. ഇന്ന് കുറച്ച് വിശേഷങ്ങൾ എന്ന് വളരെ കുറച്ച് വിശേഷങ്ങളൊന്നും റെസിപ്പിയൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനൊരു യാത്ര പോയ കുറച്ച് വിശേഷങ്ങളാണ്, അതും ഒറ്റയ്ക്ക് കേട്ടോ. കുറേ വർഷങ്ങളായി ഒറ്റയ്ക്ക് ഇതുപോലെ എങ്ങോട്ടെങ്കിലും പോയിട്ട് കൂടെ വരാനൊന്നും ആർക്കും സമയമില്ല. ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ല, മക്കൾക്ക് എക്സാം ടൈമൊക്കെയാണ്. അതൊക്കെ കൊണ്ടാണ് ഇന്ന് എൻ്റെ അപ്പയുടെ ആണ്ടാണ്. അപ്പം പോവാതിരിക്കാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 9 കഴിഞ്ഞപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബസ്സിൽ ആയൊരു ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു, ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതേ നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ നമ്മുടെ യുവതലമുറയുടെ ന്യൂ ജനറേഷൻ്റെ കുറേ സാഹിത്യ രചനകളൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടി കഴിവതും ശ്രമിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ആയൂരൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി, ബസ്സിലൊക്കെ തിരക്ക് കുറവായിരുന്നേ ഈ സമയമായതുകൊണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നെടുമങ്ങാട് ബസ് കിട്ടി കേട്ടോ. അതിലും കയറിയിട്ട് ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ തിരക്കായിട്ട് തോന്നിയില്ല. അപ്പം ഇപ്പോൾ ദേ ചടയമംഗലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പം എപ്പോഴും ഞാനിങ്ങനെ ജഡായിപ്പാറയുടെ വീഡിയോ എടുക്കാനേ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇതുവരെ കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അത് കാറിൽ പോകുമ്പോഴായത് ശരിയെന്നെ, ഇങ്ങനെ പോയപ്പോഴാണ് ശരിയെന്നെ കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ, ആ പോവേണ്ട വഴി. അങ്ങനെ ദേ അത് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഫോണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെടുമങ്ങാടെത്തി. ഇതാണ് പഴുകുറ്റി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടുന്ന് പിന്നെ വലിയ ദൂരമൊന്നുമില്ല, അടുത്തൊക്കെ തന്നെ. ഞാൻ എന്നിട്ട് സത്രമുക്കെന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തൊരു കടയിൽ കയറി കുട്ടീസിന് വേണ്ടിയിട്ട് 4 ഇതേപോലെ ഡയറി മിൽക്ക് മുട്ടായിയൊക്കെ മേടിച്ചു. അതും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ മുമ്പൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്നതിൻ്റെ മുത്താരമ്മ ക്ഷേത്രമാണ്. വീട്ടിന് തൊട്ട് താഴെ ഇതേപോലെ ഒരു മില്ലൊക്കെ ഉണ്ട്. അപ്പം നേരെ കാണുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു LP സ്കൂളിൻ്റെ ആണ്. ഇതെന്ന് പറയുന്നത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ, അതായത് വല്യച്ഛൻ്റെ വീടാണ്. രണ്ടും അടുത്തടുത്ത് തന്നെ കേട്ടോ. ഞങ്ങളുടെ രണ്ട് വീടും അടുത്തടുത്താണ്, ഒരുമിച്ചാണ്. അപ്പം ഞാനാണെങ്കിൽ സ്കൂളിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് എൻ്റെ അപ്പ കേട്ടോ. അപ്പം ഹാരമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ രാവിലെ അമ്പലത്തിൽ ഇന്നലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. രാവിലെ പോകാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ വരുത്തിയതായിരുന്നു കേട്ടോ. അങ്ങനെ വിശേഷം ആരുമില്ല, ഞങ്ങൾ കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആരുടെ ഒന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. എനിക്ക് വൈകുന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണം എന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞനേത്തിയും വന്നിട്ടുണ്ടായിരുന്നു നാഗർകോവിലിൽ നിന്ന്. അപ്പം അവിടുത്തെ നാഗർകോവിൽ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളും മക്കളുമാരും മാത്രമേ വന്നുള്ളേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു 4:30 അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ബസ്സിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് വന്ന ബസ്സിലാണ് കയറിയത്. ശരിക്കും ഇരുട്ട് വീണപ്പം എനിക്കൊരു പേടിയൊക്കെ തോന്നി കേട്ടോ. പിന്നെ അതെ നമ്മുടെ കൊട്ടാരക്കര എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സമാധാനമായത് കേട്ടോ. അപ്പം നമ്മുടെ വ്ളോഗും ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കുട്ടി വ്ളോഗാണെന്ന്. അങ്ങനെ ഗണപതി അമ്പലം ഒന്ന് തൊട്ട് തൊഴുതു. അത് കഴിഞ്ഞിട്ട് അതേ വീടെത്താറായിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഇനി രാത്രിയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അമ്മ ഇതുപോലെ ഒരു പൊതു ചോറൊക്കെ മക്കളുമാർക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർക്ക് അതൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളവർക്ക് ദോശയൊക്കെ ചുട്ടുകൊടുത്ത് ചമ്മന്തിയൊക്കെ അരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആ കൊണ്ടുവന്ന പ്രഥമനും എല്ലാവർക്കും എടുത്തൊക്കെ കൊടുത്തു. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്.